അതായത് ഒരു ബന്ധം, ഒരു പ്രണയബന്ധം നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അൺഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. അതായത് അടയാളങ്ങൾ ആദ്യമേ കിട്ടും, ലക്ഷണങ്ങൾ ആദ്യമേ വരും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മിക്കവാറും ഏകദേശം ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഇത് അടിച്ച് പിരിയാനുള്ള വകുപ്പിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. എവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ വഴക്കിടാറുണ്ട് അല്ലേ. പ്രണയമാകുമ്പോൾ വഴക്കെന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഒരു ദിവസം ഒരു തവണയെങ്കിലും വഴക്കിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പല പ്രണയ ജോഡികളും ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വഴക്കുണ്ടാകുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലുണ്ട്, ശാരീരികമായിട്ട് വേദനിപ്പിക്കുന്ന സംഗതികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും, അങ്ങനെ പലതും. അതായത് ശാരീരികമായിട്ട് വേദനിപ്പിക്കുകയോ തല്ലുകയോ എറിയുകയോ, നമ്മളെ അതന്നെ ശാരീരികമായുള്ള വേദന, ഫിസിക്കൽ അബ്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയേണ്ടതെന്ന് പറയുന്നത് മാനസികമായിട്ട്, അതായത് ഇമോഷണൽ അബ്യൂസ്. അതായത് നമ്മളെ തെറി വിളിക്കുക, നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കുക, മൂന്നാല് ദിവസത്തിന് മിണ്ടാതിരിക്കുക, പിണങ്ങിയിരിക്കുക, നമ്മളെ തീ തിന്നാനായിട്ട് വിടുക, ഇമോഷണലി ഫിസിക്കലി നമ്മളിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ചാറാക്കി എടുക്കുക എന്ന് പറയില്ല, അങ്ങോട്ട് പീഡിപ്പിക്കുക. മാനസികമായിട്ട് നമ്മളായിട്ടിട്ട് പിണങ്ങിയിട്ട് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കിയിട്ട് നമ്മളെ കരയാനായിട്ട് അങ്ങോട്ട് വിടുന്നൊരവസ്ഥ. കാര്യം മനസ്സിലായാലോ? കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, ഈ കാണുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഫിസിക്കലിയും ഇമോഷണലിയുള്ള അബ്യൂസും. അതിനോടൊപ്പം തന്നെ പറയാവുന്ന ഒന്നാണ്, ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ, വിലപിടിപ്പെന്ന് പറയുമ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഉദ്ദേശിച്ചത്, അതല്ലാത്ത രീതിയിലുള്ള കുറച്ച് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ, അത് ഫിനാൻഷ്യൽ ബേസിൽ ഭയങ്കര സംഭവമാകണമെന്നില്ല, ഫിനാൻഷ്യലി അല്ലാതെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഒരുപാട് മൂല്യം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കുക. നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്ത സമ്മാനങ്ങൾ, അത് നിങ്ങളൊരു വാല്യൂ ഇട്ട സാധനമായിരിക്കും, അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് എറിഞ്ഞ് പൊട്ടിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ, ഇങ്ങനെയൊന്നും ആകണമെന്നില്ല. ജസ്റ്റ് അതായത് ഇമോഷണലി ഫിസിക്കലുള്ള അബ്യൂസും നിങ്ങൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ നശിപ്പിക്കുക. ഇങ്ങനെ പറയുന്ന സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിലാണ് കാണിച്ചാലും പെണ്ണ് കാണിച്ചാലും ആ ബന്ധം അധികകാലം മുന്നോട്ട് പോകില്ല. ആരെങ്കിലും ഒരാൾ ഇട്ടേച്ച് പോകുന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അത് ആര് വേണമെന്നുള്ള കാര്യത്തിൽ അവർ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്താൽ മാത്രം മതി. പിരിയെന്നുള്ള കാര്യം ഷുവറാണ്. സോ തകരാൻ പോകുന്ന പ്രണയത്തിൻ്റെ ഒരു വാർണിംഗ് സൈനാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് പലപ്പോഴും അത് കൺട്രോളിംഗ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെ കൺട്രോളിംഗ് ആയിട്ട് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനകത്ത് വന്ന് കോലിടാൻ നിൽക്കും. അതങ്ങനെ ചെയ്യേണ്ട, അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അതിങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നീ എന്തായിരുന്നു എൻ്റെ അടുത്തൊന്നും വിവരം പറയാതിരുന്നേ, അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാതിരുന്നില്ലേ, അപ്പോൾ തിരിച്ച് വീട്ടിലെത്താറായെങ്കിൽ ഒന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമായിരുന്നില്ലേ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ, ഒന്ന് മിണ്ടായിരുന്നില്ലേ, ചോദിക്കാമായിരുന്നില്ലേ, അപ്പോൾ നീ വീട്ടിലെത്തിയോ, എത്തിയെന്ന് എനിക്ക് സംശയം ഉണ്ടല്ലോ, നീ അവിടെ നിന്നിട്ടുള്ള വീഡിയോ കോൾ ചെയ്യ്, അപ്പോൾ എനിക്കറിയാലോ. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഒന്നില്ലെങ്കിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥയായിരിക്കാം. വിശ്വാസമില്ലാത്ത അവസ്ഥയ്ക്ക് എന്താ കാരണം എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, എന്നെ ഇട്ടേച്ച് പോകുമോ, അപ്പോൾ ആ പോകുമ്പോൾ എന്നുള്ള സംഭവത്തിൽ നിന്നാണ് ഈ പറയുന്ന ഒരു കൺട്രോളിങ് വരുന്നത്. സ്വയം കോൺഫിഡൻ്റ് അല്ല, കാരണം ഞാൻ നല്ലൊരാളാണ്, കേപ്പബിളാണ്, മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾ എന്നെ ഇട്ടേച്ച് പോകില്ല എന്നുള്ള കാര്യത്തിലൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മറ്റാളെ കയറി ഭരിക്കാനോ മറ്റാളെ കയറി കൺട്രോൾ ചെയ്യാനോ പോകേണ്ട കാര്യമില്ല, ചെയ്യുകയില്ല. പക്ഷേ ഇതില്ലെങ്കിൽ എന്നെ ഇട്ടേച്ച് പോകുമെന്നുള്ളൊരു ടെൻഡൻസി ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആളുടെ കഴുത്തിൽ ചങ്ങലിടാനായിരിക്കും നമ്മുടെ അടുത്ത ടെൻഡൻസി. സോ അത് കുഴപ്പമുണ്ടാക്കും. ആ ഒരു കൺട്രോളിങ് ബിഹേവിയർ എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അടിച്ച് പിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം അങ്ങനെ കൺട്രോളിങ് ബിഹേവിയർ വെച്ച് നടക്കരുത്, അതുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ കാണുന്ന ഒരു ലക്ഷണം ബന്ധത്തിൽ എവിടെയും കാണുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ അധിക നാൾ ഓടാനുള്ള ഒരു ഫ്യൂവൽ അതിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വഴക്കിനെ നമുക്ക് കണക്കിലെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, നിലപാട് വ്യത്യാസങ്ങൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം വരുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സംസാരം, ആ സംസാരം കാട് കയറി അവസാനം എന്തായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുന്ന ലെവലിലേക്ക് പോകും. ഹ്യൂമിലിയേഷൻ പക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ലെവലിലുള്ള സംസാരമായിരിക്കും. വായിൽ നിന്ന് വരുന്നത് നല്ല സരസ്വതി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലേക്ക് സംസാരിച്ച് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അത് പേഴ്സണലി പറയുകയാണെങ്കിൽ പിന്നൊരു സമാധാനമുണ്ട്. ഞാനേ കേട്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ നന്ദനത്തിൽ പറഞ്ഞ പോലെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാം. പക്ഷേ ഇത് പബ്ലിക്കിലാണ്, 10 ആൾ കേൾപ്പിച്ചിട്ടാണ് ഈ തെറിയൊക്കെ വിളിച്ച് പറയുന്നത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതായത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ വ്യക്തി പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും നമ്മളെ ഇട്ടിട്ട് അങ്ങ് എന്താ പറയുക, നാറ്റിക്കുകയാണ്, നാണം കെടുത്തുകയാണ്, അപമാനിക്കുകയാണ്, നമ്മളെങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ്, തേജോവധം ചെയ്യുകയാണ്. വ്യക്തിഹത്യ എന്ന് പറയില്ലേ, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ ഒന്നും ഇല്ലാതാക്കിയിട്ട് ആകെ നാശകോശമാക്കുന്നൊരവസ്ഥ. അതായത് പബ്ലിക്കലി പ്രൈവറ്റ്ലി രണ്ട് സൈഡിലും ചിന്തിക്കുകയാണെങ്കിലും നമ്മളെ വേണ്ട രീതിയിൽ അപമാനിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സ്വഭാവം, അതാണായാലും പെണ്ണായാലും ആ ബന്ധം മുമ്പോട്ട് പോകില്ല, അടിച്ച് പിരിയും. ഒരു സംശയം വേണ്ട, പെട്ടെന്ന് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അതൊരു വാണിംഗ് സൈൻ കൂടിയാണ്. നാലാമത്തെ വാണിംഗ് സൈൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രണയത്തിനകത്താണെങ്കിലും ശരി, ദാമ്പത്യ ജീവിതത്തിനകത്താണെങ്കിലും ശരി, നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് ഈ പ്രണയത്തിനകത്ത് ഏതെങ്കിലും ഒരു ആൾ, ആണാവാം അല്ലെങ്കിൽ പെണ്ണാകാം, അവരെക്കുറിച്ച് മുന്നിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ചില സീരിയൽസിലെല്ലാം കാണാമല്ലേ, നട്ടലില്ലാത്ത ആണുങ്ങളാകുമ്പോൾ നല്ല നട്ടൽ കൂടിയ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ ഭാര്യമാരായിരിക്കും അവിടുത്തെ ഗൃഹനാഥകൾ. അത് റിയൽ ലൈഫിലുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ തിരിച്ചു നടക്കാറുണ്ട്. ചില വീടുകളിൽ സ്ത്രീകൾ, പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാർ വളരെ സാധുക്കളായിരിക്കും. സാധുക്കൾ മീൻസ് അവർ പെരുമാറ്റം കൊണ്ട് അവർ ഒരുപാട് ക്ഷമയുള്ളവരായിരിക്കും, ഒരുപാട് സഹനശക്തി ഉള്ളവരായിരിക്കും. അതിനനുസരിച്ച് ഈ ആണുങ്ങൾ കയറി കുതിര കയറാൻ പോകും. അവരായിരിക്കും അവിടുത്തെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കും. ഗൃഹനാഥൻ ഞാൻ എന്ന് പറയുന്ന പോലെ, ചിലപ്പോൾ സീരിയലിൽ കാണുന്ന പോലെ ഗൃഹനാഥ എന്ന് പറയുന്നതായിരിക്കും അവിടെ രാജാവ്. അവിടെ അങ്ങനെയുള്ള സീരിയലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നട്ടലിൻ്റെ സ്ഥാനത്തൊക്കെ റബ്ബർ വെച്ചിട്ടുള്ള കുറേ കഥാപാത്രങ്ങളായിട്ടുള്ള കെട്ടിയന്മാർ സീരിയലിൽ കണ്ടിട്ടുണ്ടാവില്ലേ. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് 2 പേര്, അതിൽ ആരെങ്കിലും ഒരാൾ മേൽക്കോയ്മ കാണിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, പുരുഷ മേൽക്കോയ്മ ആയാലും സ്ത്രീ മേൽക്കോയ്മ ആയാലും, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ വെച്ചിട്ട് പുരുഷ മേൽക്കോയ്മ ഒരു വല്ലാത്ത സംഭവമാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഇപ്പോഴും പുരുഷന്മാർ 1ാം സ്ഥാനം കൊടുത്തിട്ടില്ല, 2ാം സ്ഥാനം വേണ്ട പോലെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരെ പിന്നിലോട്ട് തട്ടി വിടുകയാണ്. ഒരു 2nd സിറ്റിസൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് നമ്മുടെ പുരുഷന്മാർ കൊടുക്കുന്നുള്ളൂ. കയറാൻ സമ്മതിക്കില്ല, മുമ്പോട്ട് വരാൻ സമ്മതിക്കില്ല, പിടിച്ച് പിന്നോട്ട് തള്ളുന്ന ഒരവസ്ഥ. എന്നാൽ പോലും ആണുങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ഒരുപാട് മുന്നിലോട്ട് വന്നു. നിങ്ങളുടെ ഒരു 50, 60, 70 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാട് ചിന്തിച്ചു നോക്കൂ. ഇന്ന് അവിടെ നിന്നിപ്പോൾ അവരെവിടെ എത്തി? വിമാനം ഓടിക്കുന്നു, റോക്കറ്റ് വരെ ഓടിക്കുന്നു, സ്പേസ് സ്റ്റേഷനിൽ വരെ ഇന്ന് സ്ത്രീകളുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ പുരോഗമിച്ചെത്തിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള അത് വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന് സത്യം പറഞ്ഞാൽ ഒരു ഇവല്യൂഷനും ഒരു പരിണാമവും ഉണ്ടായിട്ടില്ല. എന്നാൽ പറയുമ്പോൾ സ്ത്രീകളാണ് ഒരുപാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അവർ വിജയിച്ച് പുതിയ പടവുകൾ താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും പറയുന്നില്ല, അതായത് ഒരാൾ മുമ്പിട്ട് നിൽക്കണം, ഒരാൾ പിന്നിൽ നിൽക്കണം, അങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാതെ, അല്ല ഒരു മേൽക്കോയ്മ കാണിക്കാത്ത രീതിയിൽ കുറച്ചെങ്കിലും ഒരു സമത്വം അവരുടെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ, ഒരു കോംപ്രമൈസിങ് ആയിട്ടുള്ള പോലെ സംഭവം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഒരാളായിരിക്കരുത് അതിൻ്റെ ലീഡറായിട്ട് നിൽക്കേണ്ടത്. 2 ആൾക്കും ലീഡറാകാം, മാറി സന്ദർഭങ്ങളിൽ. എല്ലായ്പ്പോഴും ഒരാൾ തന്നെ ലീഡറാകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ അവിടെ എല്ലാവരും ഒരേ സമയത്ത് ഈ പറയുന്ന ബാലൻസിംഗ് ആണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ത്രീക്ക് അവിടെ സ്വാതന്ത്ര്യവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവൾ ഓക്കെയാണ്. നേരെ തിരിച്ചാണെങ്കിലും ഓക്കെ. ഒരാൾ അടിച്ചമർത്തപ്പെടുമ്പോഴാണ് പ്രോബ്ലം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു ഡോമിനേഷൻ എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് വന്നാലും, അതിപ്പോൾ പ്രണയത്തിനകത്താണെങ്കിലും ദാമ്പത്യത്തിനകത്താണെങ്കിലും ശരി, ആ ബന്ധം പിന്നെ എത്ര കാലം പോകും? അതായത് ഒരാളെ സഹിച്ച് ഒരാൾ എത്ര കാലം പോകും? അതായത് അടിമപ്പെട്ടിട്ട് ഏതെങ്കിലും അടിമ അതിൻ്റെ യജമാനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. സോ അടിമയുടെ ഒരു അവസ്ഥയാണ് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എന്ന് പറയുകയാണെങ്കിൽ, അത് ഏതെങ്കിലും ലവ്വർക്കാണെങ്കിലും ശരി, ആ ബന്ധം അധികകാലം മുമ്പോട്ട് പോകില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.